ഹായ് ഓൾ, ഇറ്റ്സ് മീ ദൃശ്യ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടതുപോലെ ഒരു ഓണം മേക്കപ്പ് വീഡിയോ ആണ്. ഓണൊക്കെ ആവാറായാലോ, അപ്പോൾ കോളേജിലായാലും ഓഫീസിലൊക്കെ ആയാലും ഓണം സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അങ്ങനെ നമുക്ക് കോളേജിൽ പോകുമ്പോഴായാലും ഓഫീസിലുള്ള പ്രോഗ്രാംസിന് പോകുമ്പോഴായാലും നമുക്ക് ഒരുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഹിമാലയയുടെ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ മുഖം ഒന്ന് വെറ്റ് ചെയ്യുക, അതിനുശേഷം ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക, കഴുത്തിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. ദം നല്ലൊരു ടവൽ യൂസ് ചെയ്തിട്ട് നമുക്കത് വൈപ്പ് ചെയ്ത് കളയാം. ഞാൻ നല്ല രീതിയിൽ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. ഗ്ലോ റെസിപ്പിയുടെ വാട്ടർമെലൺ ഗ്ലോ പോർട്ടായിട്ട് ടോണറാണിത്. ഇത് ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്പ് കയ്യിലെടുക്കുക, ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് റബ് ചെയ്യുക, ദെൻ മുഖത്തൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. ഇതിൻ്റെ നല്ല ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ്, ചെറിയൊരു സ്മെല്ല് മാത്രമേ അതിനുള്ളൂ. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതാണ്. ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ചെയ്യുന്നത് ഗ്ലോ റെസിപ്പിയുടെ തന്നെ വാട്ടർമെലൺ ഗ്ലോ നയാസിനമൈഡ് സിറം ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 പമ്പ് എടുക്കുക ഇതിന്ന്, ദെൻ അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതും ഈ പറയുന്ന പോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റബ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ഉരച്ച് വല്ലാണ്ട് അങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇവരുടെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന നിലയിൽ പ്രൈമറായിട്ട് യൂസ് ചെയ്യാമെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്രൈമറും കാര്യമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതും ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ സെറ്റഫിലിൻ്റെത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നമുക്ക് എന്താ പറയുക, നല്ല ഡ്രൈ സ്കിന്നിന് ഏറ്റവും പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് എൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യലാണ്. ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഞാനിവിടെ എക്വാലോജിക്കാൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് എടുത്തിട്ടുള്ളത്, നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഇത്. നല്ലൊരു സൺസ്ക്രീൻ ആണ്. ജസ്റ്റ് നമ്മൾ ഒരു 3 വിരലിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ദെൻ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലിപ്പിൽ ഒരു ലിപ് ബാം ആണ്. ഇത് വാസലിൻ്റെ ലിപ് കെയർ ഒറിജിനലിൻ്റെ സാധനമാണ്. അടുത്തായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബെല്ലൈൻ്റെ പെർഫെക്റ്റർ എന്ന് പറയുന്ന 4-in-1 ഗ്ലൂ മേക്കപ്പ്. ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുക, ബാക്കിൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇതിൻ്റെ ടിപ്പിൽ കിട്ടും. ദെൻ അത് ഞാൻ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രൈമറും കൺസീലറും ഹൈലൈറ്ററും ബി ബി ക്രീമും ഒക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും പകരമായിട്ട് ഈ ഒറ്റ ഒന്ന് മതി. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഞാനിവിടെ വേറെ കൺസീലറും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഈ ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലോണം അത് സ്ക്വീസ് ചെയ്യുക. അതിൽ മൊത്തം വെള്ളം കളഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ടിപ്പൊന്ന് യൂസ് ചെയ്ത് നോക്കും, നല്ല ഇതാണ്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മുഖത്തിലെ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അത് സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്യട്ടെ. അടുത്ത
ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലിന്റെ ബേബി ക്രീമാണ്. ശരിക്കും മറ്റൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇന്ന് മുമ്പ് എൻ്റെ കണ്ണിന് ചുറ്റൊക്കെ നല്ലൊരു ഡാർക്ക് സർക്കിൾ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന്റെ അടിയിലും പിന്നെ എനിക്ക് ഡാർക്ക് സ്പോട്ട് തോന്നുന്നിടത്ത് മാത്രം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വീണ്ടും അതേ സെയിം ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സർക്കിളൊക്കെ ഒന്നും കൂടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജോൺസൺസ് ബേബിയുടെ ബേബി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലും മാത്രം ഒന്ന് യൂസ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ പിരികം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ എൽഫിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐബ്രോ പെൻസിൽ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഡാർക്ക് ബ്രൗൺ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാണ്ടങ്ങ് നമ്മൾ എഴുതിയത് വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വരക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് എവിടെയാണോ ഹെയർ ഇല്ലയെന്ന് തോന്നുന്നത്, അതായത് അവിടെ സ്പേസ് കാണുന്നത്, അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ വരക്കുന്നുണ്ട്. അതിന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പിരികത്തിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ രണ്ട് പിരികത്തിനും അങ്ങനെ ചെയ്യാം. നമ്മൾ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ ബ്രഷ് ഉണ്ടാവുമല്ലോ, ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അത് ഇനി അഥവാ നമ്മൾ ഐബ്രോസ് എഴുതുന്നില്ലെങ്കിലും നമ്മൾ കോംബ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയിൽ നിൽക്കും. അപ്പം ജസ്റ്റ് അതും കൂടെ ചെയ്യാം. അടുത്ത നമുക്ക് കണ്ണ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ലാക്മെൻ്റെ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. ഈ ഐലൈനർ വെച്ചിട്ട് വളരെ തിന്നായിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ണിൽ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആളാണ്. എൻ്റെ കണ്ണ് പൊതുവേ കുറച്ചൊരു ചെറിയ കണ്ണായതുകൊണ്ട് ഒരുപാടങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറുതാവും, കുറച്ച് ഡാർക്ക് അടിക്കും കണ്ണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറുതായിട്ട് മാത്രമാണ് ഐലൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊന്ന് കണ്ണ് എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന് ഈ ഫേസ് സ്കാനഡേൻ്റെ ഈ ഒരു കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു കൺമഷിയാണിത്. നല്ല ഭയങ്കര നല്ല കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറ് കിട്ടുന്ന ഒരു കൺമഷിയാണ്. അതും ഞാൻ ഫുള്ളായിട്ടൊന്നും എഴുതാറില്ല, ജസ്റ്റ് ഇങ്ങനെ മോൾ ഭാഗത്തൊന്ന് ഉള്ളിലേക്കൂടെ ഒന്ന് എഴുതി കൊടുക്കും. പിന്നെ നമ്മൾ ആ വാട്ടർ ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാറില്ല, ജസ്റ്റ് ഒരറ്റത്ത് മാത്രം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ താഴെ ഒരറ്റത്ത് മാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കവർ ഗേളിൻ്റെ ഈ ഒരു മസ്കാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഭയങ്കര സംഭവം പ്രൊഡക്റ്റൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. എന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് ചെറിയൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യും. കുറച്ച് കണ്ണ് തുറന്നു വരാൻ വേണ്ടി നല്ലതാണ് മസ്കാര അപ്ലൈ ചെയ്യുന്നത്.
ഇനി അടുത്തതിന് ബ്ലഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നൈക്കയുടെ ഗെയിം ഓൺ എന്ന് പറയുന്ന ഈ ഒരു കളറിലുള്ള ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഒരുപാട് ബ്ലഷൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല, എനിക്ക് പൊതുവെ ബ്ലഷിനോട് അത്ര വലിയ താല്പര്യമല്ല. പിന്നെ ഇങ്ങനെ ഒരു സാരിയൊക്കെ ഉടുക്കുമ്പം ഒരു ഭംഗിയല്ലേ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ചീക്സിലും നമ്മളെ കണ്ണിൻ്റെ മുകളിലും ജസ്റ്റ് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മാറ്റം ആ ഒരു കളറ്. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ചെയ്യുന്നത്, നല്ലൊരു കളറാണ്. ദെൻ ഇത് നമ്മൾ ചീക്സിലും ഫോർഹെഡിലും പിന്നെ നമ്മളുടെ മൂക്കിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ അറ്റത്തും ദെൻ ചിന്നിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണൊന്നും കൂടെ തുറന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഹൈലൈറ്റർ തന്നെ നമ്മളുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ചെറുങ്ങനെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ കൈവച്ച് ചെയ്യാം അല്ലെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യാം. ഇപ്പം എല്ലാവരുടെ ബ്രഷൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിതും കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം, അപ്പം നമുക്ക് കുറച്ചും കൂടെ കണ്ണ് നല്ല തുറന്ന് വന്നതായിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാന്ന്. ഇത് ഷാർലറ്റ് ടിൽബറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, പില്ലോ ടോക്ക് മീഡിയം. ഇതിൻ്റെ ഒരു എന്താ പറയുക മിനി സൈസാണ്. കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത്. നല്ല ഷെയ്ഡാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ വേറൊരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്നൊരു ഭയങ്കരമായിട്ടുള്ള ലുക്കൊന്നും അല്ല, ഒരു സിമ്പിൾ ലുക്കായതുകൊണ്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്യുന്നത്. അവസാനമായിട്ട് മുഖത്ത് നമുക്കൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ കുഞ്ഞു പൊട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മുഖത്തെ പരിപാടികളൊക്കെ നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ജി കെൻ്റെ ഒരു ഹെയർ സീറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം കെറാട്ടിൻ ചെയ്തതുകൊണ്ട് മുടിക്ക് ഞാൻ ജി കെൻ്റെ ഈ ഒരു സീറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതിന് ഒരു മാലയും അതിനൊരു ജുംകയും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജുംക ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. മുടിയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇവിടെ ബാക്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസാനത്തെ ലുക്ക്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.